ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ വരുത്തിയ ഒരു പ്രോഡക്റ്റിന്റെ ഇമേജാണ് സ്ക്രീനിൽ കാണുന്നത്. അതിന് 100 ഗ്രാമിന് 190 രൂപ കൊടുത്താണ് ഞാൻ വാങ്ങിയത്. അതായത് 1 കിലോയ്ക്ക് 1900 രൂപ. ഈ പ്രോഡക്റ്റിന്റെ പേര് പിസ്ത എന്നാണ്. ഈ പിസ്ത എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ആദ്യം പറയാം. തീർച്ചയായിട്ടും നമുക്ക് മധുര പലഹാരങ്ങൾ, പ്രത്യേകിച്ച് ബർഫി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ കേക്കുകൾ, ഇല്ലെങ്കിൽ ഐസ്ക്രീംസ്, ഇതിനൊക്കെ ഒരു ചേരുവയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈ പിസ്ത. ഈ പിസ്ത നേരത്തെ കേരളത്തിൽ റെയർലി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്നാൽ ഇന്നിപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ കേക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കാരണം, ഞാൻ ഓൾറെഡി കേക്ക് ഷോപ്പിൽ ഇത് കണ്ടപ്പോൾ 100 ഗ്രാമിന് അവിടെ ഞാൻ വില ചോദിച്ചപ്പോൾ 250 രൂപയാണ് പറഞ്ഞത്. അതായത് 2500 രൂപയാണ് കിലോയ്ക്ക് വില പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി അത് വാങ്ങിക്കാതെ ഓൺലൈനിൽ ഒന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയപ്പോഴാണ് 190 രൂപയ്ക്ക് 100 ഗ്രാം കിട്ടിയത്. ഓക്കെ, ഈ പിസ്ത സാൾട്ടഡ് ആണ്, അതായത് ഉപ്പിട്ട് റോസ്റ്റ് ചെയ്ത് വന്ന ഒരു പ്രോഡക്റ്റാണ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 100 ഗ്രാം പിസ്ത നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 55 ഗ്രാമിൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാരണം ഇതിന്റെ തോടുണ്ട്. ഈ തോട് ഇളക്കി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത്. നമുക്ക് ഡയറക്ട്ലി ഇൻടേക്ക് ചെയ്യാവുന്ന, സാധാരണ രീതിയിൽ ചുമ്മാ കശുവണ്ടിയൊക്കെ കഴിക്കുന്നവർക്ക് കുറച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. വളരെയധികം വിറ്റാമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയുള്ള, ശരീരത്തിന് നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ പിസ്ത. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് 100 ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 55 ഗ്രാം കൂടുതൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അതായത് കറക്റ്റ് പ്രോഡക്റ്റ് കിട്ടില്ല, ബാക്കി തോടാണ്. ഈ പ്രോഡക്റ്റ് അപ്പോൾ ഒരു ബിസിനസ് അവസരമായിട്ട് അവതരിപ്പിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. ഇന്നിപ്പോൾ കേക്ക് ഷോപ്പുകൾ, ബേക്കറികളിൽ ഒക്കെ ഇത് ചെറിയ പാക്കറ്റുകളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ബേക്ക് ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വരുന്നുണ്ട്, പക്ഷെ അത്ര കണ്ട് ക്വാണ്ടിറ്റി കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള പിസ്ത നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്നുണ്ട്. ഓൺലൈനിൽ ലഭിക്കുന്നത് ഇതിൽ കൂടിയ വിലയൊക്കെയാണ്. അത് സ്ക്രീനിൽ ഓൾറെഡി കാണുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം നമ്മളുടെ കേക്ക് ഷോപ്പുകളേക്കാൾ ലാഭത്തിൽ ഏതായാലും ഓൺലൈനിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബിസിനസ് അവസരം എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ ഇവരുടെ ഹോൾസെയിലേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. അവർ ചെയ്യുന്നത് പറഞ്ഞാൽ 500 രൂപ കിലോ ഉള്ള ഒരു പ്രോഡക്റ്റ്, അതായത് 500, 550, 600 രൂപയ്ക്ക് മാക്സിമം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് വാങ്ങി നമ്മൾ സാൾട്ട് ഇട്ട് റോസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ 500 രൂപ മാക്സിമം നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് എല്ലാം കൂടെ പിടിച്ചാലും പെർ കെ ജി 600 രൂപയാകുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ഇവിടെ 1900 രൂപയ്ക്ക് അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് കേക്ക് ഷോപ്പുകളിൽ കൂടെ വിൽക്കുന്നത്. നമുക്ക് 600 രൂപ ചെലവാകുന്ന ഒരു പ്രോഡക്റ്റിന് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് 1000 രൂപ ലഭിച്ചാൽ പോലും 400 രൂപ ലാഭമാണ്. നമുക്ക് 1 കിലോയ്ക്ക് 400 രൂപ ലാഭം കിട്ടിയാൽ പോലും നമുക്ക് നല്ല രീതിയിൽ പ്രോഡക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ പ്രോഡക്റ്റിന്റെ കൂടെ പടിപടിയായിട്ട് നമുക്ക് ചെറിയ ചെറിയ മറ്റുള്ള പ്രോഡക്ട്സുകളും കയറ്റാവുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഓൺലൈനിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ വിൽക്കും എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ അക്കൗണ്ട് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ തന്നെ ചോദിക്കുക. ഈ പ്രോഡക്റ്റും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫുഡിന്റെ ലൈസൻസ് മസ്റ്റായിട്ട് വേണ്ടി വരും, ഒരു പാക്കർ ലൈസൻസ് എടുക്കേണ്ടി വരും, കൂടാതെ GST മസ്റ്റായിട്ട് എടുക്കേണ്ടി വരും. ഡ്രൈഡ് ഫ്രൂട്ട്സിന് 12% ടാക്സ് ആണ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഇത് വിൽക്കേണ്ടത്. 1 വർഷം വരെയാണ് ഈ ഫ്രൂട്ടിന് എക്സ്പയറി കൊടുക്കാവുന്നത്. അതായത് 1 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട് ഈ ഡ്രൈ ഫ്രൂട്ടിന്, അതായത് പിസ്തയ്ക്ക്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആരോടാണോ ടൈപ്പ് ആകുന്നത്, ഞാൻ ഇന്ത്യ മാർട്ട് എന്നുള്ളത് ഒരു റെഫറൻസ് മാത്രമാണ് പറഞ്ഞത്. അതിന്റെ റെഫറൻസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണിൽ കിട്ടുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസുകൾ ഉപയോഗിച്ച് നിങ്ങൾ അവരുമായിട്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്യുക, നിങ്ങളുടെ ബജറ്റ് തീരുമാനിക്കുക. നിങ്ങൾ ചെറിയ ലെവലിൽ, മീഡിയം ലെവലിൽ, ബിഗ് ലെവലിൽ, ഏത് ലെവലിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആക്കി എല്ലാ കടകളിലും, ബേക്കറികളിൽ,
പലചരക്ക് കടകളിൽ, കേക്ക് ഷോപ്പുകളിൽ എല്ലായിടത്തും ലഭിക്കുന്ന പോലെ ഉള്ള ഒരു പ്രോഡക്റ്റാക്കി മാറ്റാവുന്നതാണ്. കാരണം കേരളക്കര ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ, ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ കേക്കുകൾ ഉണ്ടാക്കാൻ, ഐസ്ക്രീമുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മധുര പലഹാരങ്ങൾ, ബർഫി പോലെയുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡയറക്റ്റും കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. നിങ്ങളുടെ ബജറ്റ് ചിലപ്പോൾ നിങ്ങൾ സ്മോൾ ബജറ്റിലായിരിക്കും തുടങ്ങുന്നത്, മീഡിയം ബജറ്റിലായിരിക്കും, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബജറ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഇതുപോലെ സ്ക്രീനിൽ കണ്ടതുപോലെ അടിപൊളി അലുമിനിയം കവേർഡ് പാക്കറ്റിൽ നിങ്ങൾക്ക് ഇത് ഇറക്കാവുന്നതാണ്, നിങ്ങളുടെ ബ്രാൻഡായിട്ട് ഇറക്കാവുന്നതാണ്. നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി കൃത്യമായിട്ട് ചെയ്യുക. ഇവിടെ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അവിടെ നിന്ന് ഒരു പീസ് വാങ്ങി നോക്കുക, പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, നല്ല ക്വാളിറ്റി ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇന്ത്യ മാർട്ടിലുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.